നമസ്കാരം. കാർഷിക വൃത്തിയുമായി ജീവിച്ചു വന്നിരുന്ന ചൈനയിലെ ഗ്രാമങ്ങളിലെ ജനങ്ങളോട് ഒരു സുപ്രഭാതത്തിൽ വ്യവസായ വൃത്തിയിൽ ഏർപ്പെടാൻ ആവശ്യപ്പെടുക. അങ്ങനെ ചെയ്യാത്തവരെ വർഗശത്രുക്കളായി പ്രഖ്യാപിച്ച് പട്ടാളത്തെ വിട്ട് അതിക്രൂരമായി കൊല്ലിക്കുക. അതായിരുന്നു ചൈനയുടെ വളർച്ചയ്ക്കായി മാവോ നടപ്പിലാക്കിയ ദ ഗ്രേറ്റ് ലീപ് ഫോർവേഡ് അഥവാ മഹത്തായ പദ്ധതികളിലൊന്ന്. ഇതോടെ ചൈനയിലെ നാണ്യവിളകളുടെ ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞു. ജനങ്ങൾ പട്ടിണിയിലേക്ക് കൂപ്പുകുത്തി. അവസാനം ജനങ്ങൾ പല്ലിയെയും പാറ്റയെയും വരെ തിന്നേണ്ട അവസ്ഥ വന്നു. അതും കിട്ടാതായപ്പോൾ പട്ടിണി കിടന്നു മരിച്ചവരുടെ ശവം പോലും കഴിക്കുന്ന അവസ്ഥയിലായി. ലക്ഷക്കണക്കിന് പേരാണ് ചൈനയിൽ നിന്ന് പട്ടിണി മൂലം മരണപ്പെട്ടത്. എന്നാൽ ചൈനയിലെ പട്ടിണിയുടെ കാരണം തന്റെ മണ്ടൻ പദ്ധതിയാണെന്ന് സമ്മതിക്കാൻ മാവോ തയ്യാറായില്ലെന്ന് മാത്രമല്ല, പട്ടിണിയുടെ കാരണം സർക്കാർ പുറത്തുവിടുകയും ചെയ്തു. നാണ്യവിളകളും ഫലവർഗ്ഗങ്ങളും കുരുവികൾ തിന്നു തീർക്കുന്നത് കൊണ്ടാണ് ചൈനയിലെ ജനങ്ങൾ പട്ടിണിയിലായത്രേ. അങ്ങനെ ചൈനയെ പട്ടിണിയിലാക്കിയ കുരുവികളെ കൊല്ലാനായി ചതുർക്കിയുടെ യജ്ഞം എന്ന പുതിയ പദ്ധതിക്ക് മാവോ സർക്കാർ തുടക്കമിടുകയും ചെയ്തു. ചൈനയിലെ പട്ടിണിക്ക് കാരണക്കാരെന്ന് സർക്കാർ കണ്ടെത്തിയ കുരുവി, എലി, ഈച്ച, കൊതുക് എന്നിവയെ കൊല്ലാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇന്നത്തെ പോലെ തന്നെ നേതാവിൻ്റെ തിരുവായ്ക്ക് അന്നും എതിർവായില്ലാത്തതുകൊണ്ട് ജനങ്ങൾ കീടയജ്ഞത്തിനായി ഇറങ്ങിത്തിരിച്ചു. രാജ്യത്തിൻ്റെ ശത്രുക്കളായ കീടങ്ങളെ കൊല്ലുന്ന ജനങ്ങൾക്ക് പാരിതോഷികങ്ങളും സർക്കാർ പ്രഖ്യാപിച്ചു. ഇതിൻ്റെ പേരിൽ ചൈനയിലെ പോളിഷ് എംബസി ആക്രമണം വരെ അവിടുത്തെ ജനങ്ങൾ നടത്തിയെന്നത് വേറെ കാര്യം. അങ്ങനെ കുരുവികളെ മുഴുവൻ കൊന്നു തീർന്നപ്പോൾ അടുത്ത പ്രശ്നം തുടങ്ങി. കുരുവികൾ ഇല്ലാതായതോടെ കുരുവികൾ ഭക്ഷണമാക്കിയിരുന്ന വെട്ടുകിളികൾ അടക്കമുള്ള പ്രാണികൾ അബോധപൂർവമായി വളരാൻ തുടങ്ങി. സർക്കാരിൻ്റെ വനനശീകരണം അടക്കമുള്ള വ്യാവസായിക പരിഷ്കരണങ്ങളും വെട്ടുകിളികളുടെ ആക്രമവും കൂടിയായപ്പോൾ ചൈനയിലെ ബാക്കിയുള്ള കൃഷി കൂടി ഇല്ലാതെയായി. ഈ മണ്ടൻ പദ്ധതികളിലുണ്ടായ നാണക്കേട് മറക്കാൻ മാവോ പിന്നെ നടപ്പിലാക്കിയത് സാംസ്കാരിക വിപ്ലവമാണ്. പരമ്പരാഗതവും സാംസ്കാരികവുമായ എല്ലാ ഘടകങ്ങളെയും തച്ചുടച്ച് പകരം മാവോയിസം നടപ്പിലാക്കുക എന്നതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായി ഒട്ടനവധി ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടു. മതവിശ്വാസികൾ ആക്രമിക്കപ്പെട്ടു. മതഗ്രന്ഥങ്ങൾ വ്യാപകമായി കത്തിക്കപ്പെട്ടു. ടിബറ്റൻ ബുദ്ധ സന്യാസിമാർക്ക് പരമ്പരാഗത വസ്ത്രം വരെ ഉപേക്ഷിക്കേണ്ടിയും വന്നു. അങ്ങനെ രാജ്യം വീണ്ടും കലാപരൂക്ഷിതമായി. സ്കൂളുകൾ അടച്ചുപൂട്ടിയ സർക്കാർ യുവാക്കളോട് പോയി കർഷകർക്ക് ശിക്ഷപ്പെടാൻ ഉത്തരവിട്ടു. സർക്കാരിനെതിരെ തിരിയുന്നവരെ അടിച്ചെടുക്കാൻ പാർട്ടിയുടെ റെഡ് ഗാർഡുകൾക്ക് അധികാരവും നൽകി. അങ്ങനെ റെഡ് ഗാർഡുകളാൽ ഒരുപാട് പേർ മരിച്ചു വീണു. കുറെ പേർ ആക്രമണം ഭയന്ന് ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്യാൻ പോകുന്നവരെ രക്ഷിക്കരുത്. ചൈന ഒരു ജനബാഹുല്യമുള്ള രാജ്യമാണ്. കുറച്ചു പേർ ആത്മഹത്യ ചെയ്തതുകൊണ്ട് അതില്ലാതെയാകുന്നില്ല എന്നതായിരുന്നു ജനങ്ങൾ ആത്മഹത്യ ചെയ്യുന്നതിനുള്ള ക്യാപ്സ്യൂൾ. ഏകദേശം 5.5 കോടിക്ക് മേൽ ജനങ്ങളാണ് മാവോയുടെ ഭരണത്തിൽ ചൈനയിൽ കൊല്ലപ്പെട്ടത്. ഇങ്ങനെ ലോകത്തെ ഏറ്റവും കൂടുതൽ വ്യക്തികളുടെ മരണത്തിന് കാരണക്കാരനായ ആളെന്ന ലിസ്റ്റിൽ മുൻപന്തിയിലുള്ള മാവോ മരണപ്പെട്ടിട്ട് 46 വർഷം കഴിഞ്ഞു. ആ മാവോയുടെ ചരമദിനം അനുസ്മരിച്ചുകൊണ്ട് CPIM എഴുതി, ലോകം കണ്ട മഹാനായ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികളിൽ ഒരാളും പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സ്ഥാപകനുമായ സഖാവ് മാവോ സെതുങ് വിട പറഞ്ഞിട്ട് 46 വർഷമാകുന്നു. മാർക്സിസം ലെനിനിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ ചൈനയിൽ നിലനിന്നിരുന്ന സവിശേഷ സാഹചര്യങ്ങളിൽ പ്രയോഗിക്കുന്നതിൽ വിജയിച്ചയാളാണ് മാവോ സെതുങ്. കൂടുതലൊന്നും പറയുന്നില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.